വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും എന്ന് മലയാളികൾക്ക് പറഞ്ഞു തന്ന ഒരു എഴുത്തുകാരൻ മലയാളത്തിലെ ആധുനിക കവികളിലൊരാളായ കുഞ്ഞുണ്ണി മാഷ് ദാർശനിക മേമ്പടിയുള്ള ക്രിസ്ത്യ കവിതകളിലൂടെ ശ്രദ്ധേയനായ വ്യക്തി ബാലസാഹിത്യ മേഖലയിൽ ഇദ്ദേഹത്തിന്റെ സംഭാവനകൾ വ്യാപകമായ അംഗീകാരം നേടിയിട്ടുണ്ട് ഇക്കാരണത്താൽ കുട്ടിക്കവിതകളാണ് കുഞ്ഞുണ്ണിമാഷിൻ്റെ സവിശേഷത എന്ന ധാരണ വേരോർച്ചു പോയിട്ടുണ്ട് ന്യായപ്പള്ളി ഇല്ലത്തെ നീലകണ്ഠൻ മൂസാദിന്റെയും ആദ്യാരത്തു നാരായണി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മെയ് പത്തിന് കുഞ്ഞുണ്ണിമാഷ് ജനിച്ചു ചേളാരി ഹൈസ്കൂളിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച കുഞ്ഞുണ്ണി മാഷ് തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും കോഴിക്കോട്ടാണ് ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു എൺപത്തിരണ്ടിൽ അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ചു എൺപത്തി ഏഴിൽ സ്വദേശമായ വലപ്പാട്ടേക്ക് തിരിച്ചു പോവുകയും തൃശ്ശൂരിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു കുഞ്ചൻ നമ്പ്യാരുടെ ഭാഷാശാസ്ത്രമാണ് കുഞ്ഞുണ്ണി മാഷിനെ ഏറെ സ്വാധീനിച്ചത് കുട്ടിക്കാലത്തെ ഏറെയും വായിച്ചത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് തുള്ളൽ കഥകൾ എഴുതി സ്വയം അവതരിപ്പിച്ചിരുന്നു പത്താംതരം കഴിഞ്ഞ സമയത്ത് യുഗപ്രപഞ്ചം എന്ന തുള്ളൽ എഴുതി കവിയായി അറിയപ്പെട്ടു തുടങ്ങി മലയാള കവിതയിൽ വ്യക്തിരക്തമായ ഒരു ശൈലി അവതരിപ്പിച്ച കവിയാണ് കുഞ്ഞുണ്ണി ഹൃസ്യവും ചടലവുമായ കവിതകളിലൂടെയാണ് ഈ കവി ശ്രദ്ധേയനാകുന്നത് അലങ്കാര സമൃദ്ധമായ കാവ്യശൈലിയിൽ നിന്നും മാറി ഋചുവും കാര്യമൃത പ്രസക്തവുമായ കവിതാ രീതിയാണ് ഇദ്ദേഹം അവതരിപ്പിച്ചത് ദാർശനികമായ ചായ്വ് പ്രകടമാക്കുന്നവയാണ് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ ഉപഹാസപരതയും ആത്മവിമർശനവും ചേർന്ന കവിതകൾ മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ആകർഷിച്ചു ആധുനിക കവിതയുടെ ആദ്യകാല സമാഹാരമായ കൽഷതം കുഞ്ഞുണ്ണി എന്ന പേരിൽ സമാഹരിക്കപ്പെട്ട ഇരുപത്തി അഞ്ച് കവിതകൾ സമകാലീനരായ മറ്റു കവികളുടേതിൽ നിന്നും ഭാവുകത്വപരമായ അന്തരം വ്യക്തമാക്കുന്നവയായിരുന്നു ഈരടികൾ മുതൽ നാലുവരികൾ വരെയുള്ളവയാണ് കുഞ്ഞുണ്ണി കവിതകളിൽ ഏറെയും ആദ്യകാല കവിതകൾ ഇവയെ അപേക്ഷിച്ച് ദൈർഘ്യമുള്ളവയാണ് എന്നാൽ കാൽപ്പനികമായ ഭാവചപലതയോട് പിണങ്ങി നിൽക്കുന്ന സ്വഭാവ സവിശേഷത ആ ഘട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു രൂപപരമായ ഹ്രസ്വതയെ മുൻനിർത്തി ജപ്പാനിലെ ഹൈക്കു കവിതകളോട് കുഞ്ഞുണ്ണി കവിതകളെ സാദൃശ്യപ്പെടുത്താറുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയായ എന്നിലൂടെ അതിന്റെ ലാളിത്യത്തിനും ചാരുതയ്ക്കും നർമ്മബോധത്തിനും പ്രശസ്തമാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിന്റെ ബാലഭക്തിയിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതിയിരുന്നു എഴുതി തുടങ്ങുന്നവർക്കും വഴികാട്ടിയായി അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതായി കുട്ടികൾ കണക്കാക്കിയിരുന്നു മലയാളത്തിലെ പല എഴുത്തുകാരെയും കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നത് കുഞ്ഞുണ്ണി മാഷാണ് ഭാഷാശുദ്ധി കുഞ്ഞുണ്ണി മാഷിയുടെ പ്രധാനപ്പെട്ട പരിഗണനയായിരുന്നു എങ്ങനെ ലളിതവും വ്യക്തവുമായ ഭാഷയിൽ എഴുതാം എന്ന് വ്യക്തമാക്കുന്ന മാഷുടെ കുറിപ്പുകൾ കുട്ടിക്കൃഷ്ണന്മാരാരുടെ മലയാള ശൈലിയോട് ചേർത്തു വെക്കാവുന്നവയാണ് കടങ്കഥകൾ എന്നിവയിൽ പ്രകടമാക്കുന്ന ഭാഷാ സ്വരൂപവും കാവ്യഭാവനയും അദ്ദേഹം എടുത്തുകാട്ടി നമ്പൂതിരി ഭാഷയും ഫലിതവും മാഷു പഠനവിധേയമാക്കിയ മറ്റൊരു വിഷയമാണ് കുഞ്ഞുണ്ണി കവിതകളും ബാലകവിതകളും വേർതിരിയുന്ന അതിർവരമ്പ് നേർത്തതാണ് അതിനാൽ അദ്ദേഹത്തെ പലപ്പോഴും ബാലസാഹിത്യകാരനായാണ് പരിഗണിക്കപ്പെട്ടത് ബാലസാഹിത്യം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗവുമായിരുന്നു വലപ്പാടുള്ള അധികാരത്ത് വീട്ടിൽ കുട്ടികളെ മാഷി തേടിയെത്തുക പതിവായിരുന്നു കുട്ടികളുമായി സല്ലപിക്കുകയും അവരുടെ സംശയങ്ങൾക്കും മറുപടി നൽകുകയും ചെയ്യുന്ന ഒരു അപ്പൂപ്പനായി വാർത്തക്യകാലത്ത് അദ്ദേഹം കഴിഞ്ഞു പോസ്റ്റ് കാർഡുകളിൽ കുട്ടികളുടെ കത്തുകൾക്കും മറുപടിയും കുട്ടികളുടെ സാഹിത്യ സൃഷ്ടികൾക്ക് തിരുത്തുകലുകളും അദ്ദേഹം അയച്ചു തന്റെ പൊക്കമില്ലായ്മയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കം കുഞ്ഞുണ്ണി മാഷെ അധികം കാലം പക്തിയെഴുത്ത് നടത്തിയത് മലർവാടി എന്ന കുട്ടികളുടെ മാസികയിലായിരുന്നു ഇപ്പോൾ കോഴിക്കോട്ടു നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മലർവാടിയുടെ സ്ഥാപക പത്രാധിപരായിരുന്ന പ്രശസ്ത ബാലസാഹിത്യകാരൻ സാഹിത്യകാരൻ ഇ വി അബ്ദുവാണ് അദ്ദേഹത്തെ മലർവാടിയുമായി ബന്ധിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി മാസം മുതൽ അദ്ദേഹം മലർവാടിയിൽ കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന ഭക്തി എഴുതി തുടങ്ങി കേരളത്തിലെ അനേകം കുട്ടികളെ സാഹിത്യകാരന്മാരാക്കി വളർത്തിയ പ്രശസ്തമായൊരു ഒരു ഭക്തിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി വരെ ആ ഭക്തി തുടർന്നു നീണ്ട പതിനേഴ് വർഷം ആ ഭക്തി നിർത്തിയ ശേഷം രണ്ടായിരത്തി രണ്ട് വരെ കുഞ്ഞുണ്ണി മാഷിയുടെ എന്ന പേരിൽ മറ്റൊരു ഭക്തിയിലൂടെ അഞ്ചു വർഷം കൂടി കുഞ്ഞുണ്ണിമാഷ് മലർവാടിയിൽ ഉണ്ടായിരുന്നു മാഷുടെ സാഹിത്യ ജീവിതത്തിൽ നീണ്ട ഇരുപത്തിരണ്ടു വർഷം സഹചാരിയായിരുന്ന മലർവാടിയുടെ പങ്ക് വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് കുഞ്ഞുണ്ണി മാഷിയുടെ വിയോഗാനന്തരം മലർവാടി പ്രത്യേക കുഞ്ഞുണ്ണി മാഷു പതിപ്പ് പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന് ആദരവുകൾ അർപ്പിക്കുകയായിരുന്നു കുഞ്ഞുണ്ണി മാഷ തന്റെ വലപ്പാടുള്ള തറവാടിൽ രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തി ആറിനാണ് അന്തരിച്ചത് അദ്ദേഹം tradition of 155 years International Jewelers